വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണോന്ന് തോന്നുന്നു. ലോറി ചേട്ടൻ നിർത്തി ഇട്ട് തരാനാന്ന് തോന്നുന്നു. നീ ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. നേരം നോക്കേണ്ട സാരി എന്ന് പറഞ്ഞു ഞാൻ വഴി കൂടെ നടന്ന് ക്ഷീണിച്ചു വന്നു എന്നെ പൊക്കി എടുത്ത് കൊടുക്കണ്ട. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ആളുകളും യാത്ര ചെയ്യാത്തതിന് കാരണം ക്യാഷ് എന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ ക്യാഷ് ഉണ്ടായിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃത്തേസാണ് പാണ്ഡാലോജിക്കുകളിൽ നിന്നും. ഞാനിപ്പോൾ വെക്കുന്ന കൊട്ടാരക്കരയാണ്. ഞാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോസിൻ്റെ വീട്ടിലേക്ക്, ജോസിൻ്റെ വീട് ഏകദേശം ആലപ്പുഴ ചേർത്തല ഭാഗത്തായിട്ടാണ്, ഞാൻ അങ്ങോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം 114 കിലോമീറ്റർ ഉണ്ട് ജോസിൻ്റെ വീട്ടിലേക്ക്. ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ അടുത്ത് ബൈക്കായാലും കാറായാലും ബസ് അങ്ങനെയൊക്കെ ആയാലും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ. പക്ഷെ ഞാൻ ഇന്ന് ബസ്സിലും എനിക്ക് കാറിലല്ല ഞാൻ പോകുന്നത്, എൻ്റെ ബൈക്കിലുമല്ല ഞാൻ പോകുന്നത്, ലിഫ്റ്റ് ചോദിച്ചാണ് ഞാൻ ഇന്ന് പോകുന്നത്. എല്ലാ വണ്ടിക്കും ലിഫ്റ്റ് ചോദിച്ച്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ക്യാഷ് ഇല്ലാതെ ട്രാവൽ ചെയ്ത് ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ വലിയ ട്രാവലൊന്നും ചെയ്യുന്നില്ല, ഒരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയൊരു ട്രാവൽ ചെയ്തു നോക്കും. ഇവിടെ ഏകദേശം 114 കിലോമീറ്റർ ഉള്ളു. എന്നാലും എന്നിരുന്നാലും ഞായറാഴ്ച ആയതുകൊണ്ട് വാഹനങ്ങൾ കുറവായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് 2-വീലറുകാരെടുത്ത് നമുക്ക് ലിഫ്റ്റ് ചോദിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേർക്കും ഹെൽമെറ്റ് വേണ്ടതുകൊണ്ട് ഞാൻ ഹെൽമെറ്റൊന്നും എടുത്തിട്ടില്ല. എന്നിരുന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നോക്കുകയാണ്. ചലഞ്ച് ചെയ്ത് ആരാണെന്ന് ഈ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇതിൽ എനിക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് വെച്ചാൽ, നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെയാണല്ലോ, എത്ര ആണെന്നൊക്കെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞായറാഴ്ച ആണെങ്കിലും റോഡിലൊക്കെ ഇപ്പോഴും നല്ല തിരക്കുണ്ട്, നല്ല വണ്ടി ഓടുന്നുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കാനുള്ള പ്ലാനിലാണിപ്പോൾ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയേക്കാണ്. അവിടെ നിന്ന് 2 കിലോമീറ്റർ കൊട്ടാരക്കരയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയുള്ളൂ. മൈലെന്ന് പറയുന്നൊരു സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടു. പേര് മനീഷ് എന്നായിരുന്നു. പുള്ളി ഒരു ആൾട്ടോ കാറിലാണ് വന്ന്, അമ്പലത്തിലേക്ക് പോകുമായിരുന്നു, പട്ടാഴി എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ലിഫ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെക്കൻഡ് ലിഫ്റ്റിന് ഞാൻ ഇപ്പോൾ മൈലത്ത് വെയിറ്റ് ചെയ്യണം. ചേട്ടാ ഇങ്ങോട്ടാ, ഒരു ലിഫ്റ്റ് തരൂ. കോട്ടയം വിചാരിച്ചാൽ അങ്ങ് ദൂരേക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. എങ്ങോട്ടാ ചേട്ടൻ, എവിടെ വരെ ഉണ്ടോ? അവിടെ വരത്തന്ന, എവിടെ വരെ പോകുന്നോ അവിടെ വരത്താ. എവിടേക്ക് വന്ന? ആലപ്പുഴ. ആലപ്പുഴ? ആലപ്പുഴക്ക് ലിഫ്റ്റ് ചോദിച്ചു പോവാ. കുഴപ്പമില്ല. പുനലൂരിന്ന് കോട്ടയത്തേക്ക് പോകുന്ന ബിജോയ് ചേട്ടൻ്റെ വണ്ടി നമുക്ക് ലിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല ലോങ് ലിഫ്റ്റ്. എനിക്കിനിപ്പോൾ ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോയാൽ മതി. എന്തായാലും കുറച്ച് ഞാൻ നിന്ന് വെയിൽ ഉണ്ടെങ്കിൽ സമയം നന്നായിട്ട് വെയിലുണ്ട് കേട്ടോ. എന്നാലും നല്ല ലോങ് ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ താങ്ക്സ്. ഇപ്പോൾ പറയുന്നില്ല, അവിടെ ഇറങ്ങിയിട്ടാ ഞാൻ പറയട്ടെ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഏരിയല്ലേ പന്തള എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഏരിയ, അയ്യപ്പൻ്റെ നാട്, അയ്യപ്പൻ ജനിച്ചുള്ള നാടല്ലേ. അയ്യപ്പൻ ജനിച്ചുള്ള നാടാന്ന് ആരെടുത്തും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് കണ്ടേല് പെട്ടെന്ന് അടിയിട്ടിയല്ലോ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ റോഡൊക്കെ ആകെ മാറി കേട്ടോ. ഞാൻ വന്ന പോലത്തെ റോഡൊന്നുമല്ല, അടിപൊളി റോഡ്, പുറത്ത് നമുക്ക് വണ്ടി ഇല്ല. പക്ഷെ അത്രയ്ക്ക് പുറത്തേണ്ട, സ്പീഡ് ലിമിറ്റൊക്കെ നോക്കി പറഞ്ഞായിരിക്കും നല്ലത് അല്ലേ. എന്തിനാ വരുന്നത് അല്ലേ? അല്ലേ തന്നെ ഇപ്പൊ പോലീസുകാരും വീട്ടിൽ പാഞ്ഞു കിടക്കുക, എവിടെ പൈസ വാങ്ങാം, എവിടെ പൈസ വാങ്ങാന്ന് പറഞ്ഞോണ്ട്. ഞായറാഴ്ചയായിട്ട് ഇതാണ്ടേ മുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരുടെ കല്യാണമാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഇത് രോഹിണി, രോഹിണി അനന്തകൃഷ്ണൻ, ആ എഴുതിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര പുറകെ പോയി കേട്ടോ. കാണിച്ചുതരാം, രോഹിണി അനന്തകൃഷ്ണൻ, അത് തന്നെ രണ്ടും എഴുതി വെച്ചേക്കുന്നു. ഇതാരടാ ഇത് ശരിയാക്കിയത്? അത് ശരിയല്ല കേട്ടോ, അവൻ്റെ വർക്കിന് വിളിക്കണ്ട. വൃത്തിയായിട്ട് എഴുതിയിട്ടുമില്ല, മാത്രമല്ല വളരെ ചെറുതായി പോയി കേട്ടോ. ആ ഡെക്കറേറ്റ് ചെയ്ത ആൾക്ക് പോയി, ആ ഇതങ്ങ് പോയടാ മോനെ. ഇനി കാണുന്ന എല്ലാവരും പറയും വണ്ടി ഇരുന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഒരു കല്യാണത്തിന് അവിടെ വരുന്ന അവരുടെ അവസ്ഥ എന്തായിരിക്കും. അയ്യോ ഒന്നും പറയണ്ട,
ശരിയായില്ല. മാത്രമല്ല ഇവര് തമ്മിൽ എന്തോ പിണക്കമുള്ള കണക്ക്, ഒരു പേര് ഇങ്ങ അറ്റത്ത്, ഒരു പേര് അങ്ങേറ്റത്ത്. അപ്പൊ വേറെ വഴിയില്ലാത്തോണ്ട് വിജയ ചേട്ടാ നമ്മളിവിടെ ഇറക്കി വിടാം. വിജയ ചേട്ടാ താങ്ക്സ്. സന്തോഷം. അപ്പൊ നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ശരിയായാലും താങ്കളുടെ സംരംഭം നന്നായിട്ട് വരട്ടെ. പാണ്ടാലോചിക്കോ, മറക്കണ്ട കേട്ടോ. പാണ്ടാലോചിക്കോ, പറഞ്ഞു. ശരി, എന്നാ ആയിക്കോട്ടെ, കാണാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വന്ന് ഇറങ്ങിയേക്കാണ്. ഇനി ഇവിടുന്ന് നമുക്ക് അടുത്ത് വിജയ ചേട്ടൻ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ആരെങ്കിലും, ഹെൽപ്പ് മൈൻഡ് ആയിട്ടുള്ള ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇവിടുന്ന് 55 കിലോമീറ്ററാണ് ജോസ് മോൻ്റെ വീട്ടിലേക്ക് ഇനി കാണിക്കേണ്ടത്. ഏകദേശം പാതി ദൂരം നമ്മൾ കവർ ചെയ്തു. ഇനി ഇവിടുന്ന് ഇത് ആലപ്പുഴ റൂട്ടാണ്. ഇവിടുന്ന് 55 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. നോക്കട്ടെ, ഇനി നമുക്ക് റോഡിൻ്റെ അപ്പുറ സൈഡിൽ ഇറങ്ങിയിട്ട് ഏതെങ്കിലും വണ്ടിക്ക് എങ്ങനെയും ഇത് ലിഫ്റ്റ് ചോദിച്ച് നോക്കാം. ഇവിടെ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന ബൈചേട്ടൻ്റെ വണ്ടി കണക്കുള്ള എന്താ പറയുക, വണ്ടികളൊന്നും ഇവിടെ അധികം വരുന്നില്ല. കൂടുതലും കാറുകളാണ്, പ്രൈവറ്റായിട്ടുള്ള കാറുകൾ ആളുകളൊക്കെയാണ് പോകുന്നത്. അവർക്കൊക്കെ നിർത്താൻ ബുദ്ധിമുട്ട്. പിന്നെ കൂടുതൽ പേരും കുറച്ച് അപ്പുറത്ത് വരെ പോകുന്ന കുറേ പേരുണ്ട് കേട്ടോ. ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് എന്നാണ് പറയുന്നത്. ഒരു ലോറി ചേട്ടൻ നിർത്തിയിട്ടുണ്ട്, ലിഫ്റ്റ് തരാനാണെന്ന് തോന്നുന്നു. കേട്ടോ, ലിഫ്റ്റ് തരുമോ? ആലപ്പുഴ. അങ്ങനെ അവസാനം ഒരു വണ്ടി കിട്ടി. ലോറി 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 വോക്കിംഗ് ആണ്. എങ്ങോട്ടേക്കാട്ടാ? കൊച്ചിക്കാണ്. അപ്പോ വീണ്ടും ഒരു ലോങ് ഇത് കിട്ടിയിരുന്നു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുവേട്ടാ. അത് നമുക്ക് നേരത്തെ ഒരു പാർസലായിട്ടുള്ള വണ്ടി കിട്ടിയായിരുന്നു. അവിടെ നിന്ന് വന്നേ കൂടെ ഇറങ്ങിയിട്ടിപ്പോ ഹാഫ് ആൻ അവർ ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇവിടെ. എന്നിട്ടാണ് ഒരു വണ്ടി കിട്ടിയത്. എല്ലാവരും തന്നെ ഇവിടെ ഒരു കല്യാണം ഉണ്ട്, എല്ലാ വണ്ടി കല്യാണത്തിന് കണ്ടു പോവാം. ചേട്ടന്മാര് നിർത്തുമെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, അതുകൊണ്ട് ഒന്ന് കൈകാണിച്ച് നോക്കിയതാ. എന്തായാലും ഉപകാരമായി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നതും നല്ല റോഡ് തന്നെയാണ്. നന്നായിട്ട് ടാർ ചെയ്തിട്ടേക്ക സ്ട്രെയിറ്റ് റോഡ്. റോഡിൻ്റെ ഇത്രയോ നേരം ഞാൻ വന്ന് ഇടത് എൻ്റെ വണ്ടി, നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ഇടതുവശത്ത് ഫുള്ള് കായലിലെ വെള്ളമാണ്, വലതുവശത്ത് അല്ലാതെ കര. ഇടതുവശത്ത് വെള്ളവും വലതുവശത്ത് കരയും. നടുക്ക് സ്ട്രെയിറ്റ് റോഡ്. ഹസൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ഇതാണ്ട് ഇത് റിലയൻസിന്റെ പെട്രോളിന്റെ വണ്ടി കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റിലെത്തി. ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ 7 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. ഇനി ഇവിടുന്ന് വല്ല ലിഫ്റ്റും ചോദിച്ചു നോക്കാം ആരോടേലൊക്കെ. ഇതൊരു ചെറിയ റോഡാണ് കേട്ടോ. എനിക്കൊന്നും നമ്മൾ മാപ്പ് നോക്കി വന്നതേ കൊണ്ട് ചെറിയ ഷോർട്ട് കട്ട് റോഡുകളൊക്കെ കാണിച്ചു തരും. മേ ബി അങ്ങനെയുള്ള ഒന്നാവാനാണ് എനിക്ക് ചാൻസ് കൂടുതൽ എന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. ആ വണ്ടിയിൽ നിന്ന് ചേട്ടൻ ഹെൽപ്ഫുള്ളാണ്, പക്ഷേ പുള്ളി ഭയങ്കര സൈലൻറ്റാണ്. സൈലൻ്റായിട്ടിരുന്നു, അധികം സംസാരിക്കാതെ. അതുകൊണ്ട് മിണ്ടാതിരുന്ന എൻ്റെ എനർജി മൊത്തം ഇറങ്ങിപ്പോയോ എന്നൊരു സംശയം. പക്ഷേ എൻ്റെ എനർജി അങ്ങനെ ഒന്നും ഇറങ്ങിപ്പോകത്തില്ല. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനർജി ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും, റൈസ് ആയിക്കൊണ്ടേയിരിക്കുമല്ലോ. ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വരും, ക്രോസ് ചെയ്യുമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കുറച്ച് നടക്കട്ടെ, അപ്പോൾ എനിക്കൊരു എനർജി വരും. അപ്പുറത്തൊരു ലിഫ്റ്റ് തരുമോ? നാലാമത്തെ ലിഫ്റ്റ്. ആ ഇന്നത്തെ നാലാമത്തെ ലിഫ്റ്റാ ചേട്ടൻ. ഇവിടെ തന്നെ. ഓക്കെ, എന്തായാലും താങ്ക്സ്. ചേട്ടൻ്റെ നാലാമത്തെ ആളായിരുന്നു. താങ്ക്സ്. എവിടെയും വെച്ച് എന്തെങ്കിലും എന്തിനേക്കാണ്. അങ്ങനെ നമ്മുടെ നാലാമത്തെ ലിഫ്റ്റ് കിട്ടി. ചേട്ടനോട് ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു പോയിട്ട് അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. അവിടെ തീരദേശ ഹൈവേ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സൈഡിലാണ് ജോസിൻ്റെ വീട്. തീരദേശ ഹൈവേ അവിടെ അടുത്താണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട്
അവിടെ നിന്ന് ചെറിയ എന്തെങ്കിലും ലിഫ്റ്റ്, ഇവിടെ നിന്ന് വലിയ ദൂരം കാണത്തില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3.5-4 kilometers മാക്സിമം. പക്ഷെ അതിനുമ്പോൾ എനിക്ക് വല്ല കഴിക്കണം, നല്ല വിശപ്പെട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. പുള്ളിക്ക് അപ്പുറത്തായിരുന്നു പോകേണ്ടത്, പുള്ളി എന്നെ ഇവിടെ ഒരാക്കി തന്നു. എന്തായാലും ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി എനിക്ക് പോകേണ്ട ലൊക്കേഷൻ വരെ ഇവിടുന്ന 2.5 kilometers എന്ന് വെച്ചാൽ ജോസിൻ്റെ വീട് വരെ 2.5 kilometers ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് നല്ല മാപ്പിൽ കാണിക്കുന്ന മഞ്ഞ ലൈനൊക്കെ ആയിട്ടുള്ള റോഡാണ്. പക്ഷേ ഈ റോഡ് കണ്ടോ, ചെറിയൊരു റോഡ്, അത്ര ഹൈവേ പോലൊന്നുമില്ല. പക്ഷെ അതിനകത്ത് മഞ്ഞ ഇതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. എന്തോന്ന് എനിക്കൊന്നും കറക്റ്റ് മനസ്സിലായില്ല. എന്തായാലും ഇവിടുന്ന് ഒരു ചെറിയ ലിഫ്റ്റോടെ കിട്ടുമെന്ന് നോക്കട്ടെ. എന്ത് പേരെന്ന് പറഞ്ഞു? രമേശ്. രമേശ്, ഓക്കെ, താങ്ക്സ് ചേട്ടാ. 6th floor. അങ്ങനെ 6th lift കഴിഞ്ഞ് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 1 kilometer ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നോക്കട്ടെ ഇനി എന്താ അവസ്ഥ. അയച്ചതാ ലൊക്കേഷൻ അയച്ച. ശരി ജോസ് ഇവിടെ ഇല്ല. ജോസ് പണിപാളി. ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് വന്നതാ. പക്ഷെ അവ എനിക്ക് നല്ലൊരു സർപ്രൈസ് തന്നു. അവൻ 4 kilometers അപ്പുറത്തേക്ക് വന്നു. ഞാൻ വന്ന വഴിയിൽ അവിടെ വിടിയോ, കുഴപ്പമില്ല. ഇനി ഇവിടെ നമുക്ക് നമ്മൾ ഇത്രയും ലിഫ്റ്റ് ചോദിച്ച് കിലോമീറ്ററുകൾ വന്നില്ലേ. ഇനി ഇവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകാനെന്ന പാട് പോകും. അവനടുത്ത് ലൊക്കേഷൻ അയച്ചുതരാമെന്നുണ്ട്. ഇനി ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ജോസ് മുന്നേ തന്നെയാണ്. അപ്പം എനിക്ക് പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ബുള്ളറ്റ് ആയിരുന്നു, ഇന്ന് വിളിച്ചു. ചൂളം അടിച്ച് വിളിച്ചപ്പോൾ പുള്ളി ഉടനെ തന്നെ നിർത്തി അതിൻ്റെ തന്നെ കുറച്ച് ദൂരമാക്കി തന്നു. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുണ്ട്. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. മൂന്ന് കിലോമീറ്റർ. ഞാൻ വന്ന വഴിക്ക് തന്നെ മുന്നോട്ട് പോകണമായിരുന്നു ജോസ് നിൽക്കുന്ന സ്ഥലത്തേക്ക്. 3 kilometers ഉടനെ ഇനി വെള്ളം മേടിച്ച് കുടിച്ചു. ഇനി ഇവിടുന്ന് ഏകദേശം 2.5 kilometers അടുത്തുണ്ട്. നല്ല വണ്ടിയും കിട്ടുമെന്ന് നോക്കാം. ഭയങ്കര ചൂടുണ്ട്. ഇനിയിപ്പം ഞാൻ നടന്നേ കൊണ്ടാണെന്നറിയില്ല, നല്ല ചൂടുണ്ട്. എന്തായാലും നോക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം നേരമായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുക. ഒരുപാട് വണ്ടിക്കാരുടെ ലിഫ്റ്റ് ചോദിച്ചു, പക്ഷെ ആരും തരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ ആളുകളൊന്നും ലിഫ്റ്റ് കൊടുക്കുന്ന ടൈപ്പ് അല്ലാന്ന് തോന്നുന്നു. ബൈക്കുകാർ ചോദിക്കുമ്പോൾ എല്ലാവരും ഇവിടെ വരുള്ളൂ എന്നുണ്ടെങ്കിൽ പോകണം. പക്ഷേ നമുക്ക് ലിഫ്റ്റ് ചോദിച്ച് വാങ്ങിപ്പോയല്ലേ പറ്റുള്ളൂ. ഞാൻ എത്ര നേരമായാലും ലിഫ്റ്റ് വാങ്ങിയിട്ട് പോയല്ലേ പറ്റുള്ളൂ. അയ്യോ, അവൻ വഴി പറഞ്ഞില്ല. പിന്നെ ഇതുകൊണ്ടല്ലേ പേരെന്ന് വെച്ചാൽ സാജൻ. നീ സാജൻ എന്ന് പറഞ്ഞു ഞാൻ വഴി കൂടെ നടന്ന് ക്ഷീണിച്ച് വന്ന് എന്നെ പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടാക്കിത്തരാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് വൈകിയാന്നേലും ഞാൻ എന്താണ്ട് ജോസിൻ്റെ അടുത്ത് എത്തി. ജോസ് ജോസിൻ്റെ വീട്ടിലല്ലായിരുന്നു കേട്ടോ, അതാ പണിപാളിയത്. ജോസ് വീട്ടായിരുന്നെങ്കിൽ കറക്റ്റ് സ്ഥലം എനിക്കറിയായിരുന്നു. ഏകദേശം ടോട്ടലായിട്ട് ഞാൻ ഒരു 5-6 വരെയൊക്കെ ഞാൻ ലിഫ്റ്റ് വെച്ചാൽ എണ്ണിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എണ്ണാനൊന്നും വയ്യായിരുന്നു. ഒരു 5-8 എടുത്ത് കാണും. എന്തായാലും ഞാൻ ടോട്ടൽ ലാസ്റ്റ് എഴുതി കാണിക്കുക എത്ര എണ്ണമാണ്. അങ്ങനെ എന്തായാലും എത്തിപ്പെട്ടു. ഇനി ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊന്ന് ഫ്രീ ആവട്ടെ. ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ലാസ്റ്റത്തെ ഒരു 4 kilometers എന്നെ ഒരുപാട് ഇട്ടങ്ങ് വരച്ച് എൻ്റെ എനർജി മൊത്തം ഡൗൺ ആയി കളഞ്ഞു. ലാസ്റ്റ് ഈ പുള്ളിയും കൂടെ എനിക്ക് ലിഫ്റ്റ് തന്നില്ലായിരുന്നെങ്കിൽ നടന്ന് നടന്ന് എൻ്റെ പിണ്ടി ഇളകി പോയേനെ. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വരാം. അങ്ങനെ ഞാൻ ജോസിനെ കണ്ടപ്പോൾ ജോസ് ജോസിൻ്റെ റിലേറ്റീവിൻ്റെ എന്തോ ഒരു ഫംഗ്ഷനുമായിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്ന് ഫ്രീ ആയിട്ട് വരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ ജോസിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന്, ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായ പൈസ 20 rupees. ഞാൻ ഒരു വെള്ളം മേടിച്ചിരുന്നു, അല്ലാതെ 10 paisa എനിക്ക് ചിലവില്ല. നമ്മുടെ വണ്ടികൾ അങ്ങനെ വന്നതും കൊണ്ട് എനിക്ക് ചിലവായിട്ടൊന്നുമില്ല. പിന്നെ കുറേ ബൈക്കുകാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളും ലോങ് ആയിട്ട് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. സോ അതൊരു രസമാണ്, ത്രില്ലാണ്. നിങ്ങളിപ്പോൾ രാവിലെ കയറി SRTC ബസ്സിലല്ല നമ്മുടെ കാർ വിളിച്ചൊക്കെ പോകുമ്പോഴുള്ളതിനേക്കാൾ ഒരു ത്രില്ലായിട്ട് തോന്നി. എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക, പിന്നെ വെയിറ്റ് ചെയ്യേണ്ട വരും കേട്ടോ. പിന്നെ നിങ്ങൾ ഇനി ഇറങ്ങുന്നതിന് ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചലഞ്ച് എടുക്കുകയെന്നുള്ള ഇറങ്ങുന്നതിന് നിങ്ങൾക്ക് 2 നോക്കണം. ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാണെന്ന് പറയുന്ന സാധനം കാണാനേ പാടില്ല. രണ്ടെന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നന്നായിട്ട് വേണം.
അത് കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എല്ലാവരും നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്നോ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കൈ കാണിച്ചാൽ നിർത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. അത് ഓരോരുത്തരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. എന്തായാലും ഞാനിവിടെ എത്തിപ്പെട്ടു. ഇനി എന്നെ ചലഞ്ച് ചെയ്ത് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ അവിടെ കുവൈറ്റിലുണ്ടായിരുന്ന സിദ്ദിഖി എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനായിട്ടുള്ള സിദ്ദിഖിയാണ് എന്നെ ചലഞ്ച് ചെയ്ത്, എടാ നിനക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ വലിയ കാര്യം ചെയ്തില്ല, ഓൾ ഇന്ത്യ ട്രിപ്പൊന്നും നടത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ട്രയൽ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ വരെ എത്തി. കൂളായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇറങ്ങിയത്. എന്നാൽ വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം സിദ്ദിഖെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചലഞ്ച് നിന്നെ ചലഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. നീ വേറെ വല്ല ചലഞ്ച് തന്നാൽ നമുക്ക് അപ്പോൾ ട്രൈ ചെയ്യാം. അത് നടക്കാതിരിക്കുമെന്ന് നീ അപ്പം നോക്കുക. എന്തായാലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനി ഞാൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എൻ്റെ റിപ്ലൈ തരാം. അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഒക്കെ അതിനകത്ത് കാണും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞാൽ മതി. ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവരും എനർജറ്റിക് ആയിട്ടിരുന്നോളൂ. ടാറ്റാ.